ഹായ് കൂട്ടുകാരെ, ഞാൻ വീണ്ടും വന്നു കേട്ടോ. ഇന്ന് ഞാൻ വന്നിക്കണേതേ ഒരച്ചാറിന്റെ റെസിപ്പി ആയിട്ടാണേ. ഏതച്ചാറെന്ന് വെച്ചാൽ അമ്പഴങ്ങ അച്ചാറാണ്. ഇതാണ് അമ്പഴങ്ങ. നിങ്ങൾ അമ്പഴങ്ങ കണ്ടിട്ടുണ്ടോ? ഇതിനെ നമ്മൾ ആദ്യം കഴുകി നല്ല വൃത്തിയായിട്ട് എടുക്കണം കേട്ടോ. എന്നിട്ടൊരു ടിഷ്യൂ പേപ്പർ എടുത്ത് നല്ലോണം തുടച്ചെടുക്കണം. ശേഷം നമുക്ക് ഇതിനെ 6 പീസാക്കി എടുക്കാം, മുറിച്ചെടുക്കാം. ദാ കണ്ടില്ലേ, ഇതുപോലെ എല്ലാം അമ്പഴങ്ങയും നമ്മളിവിടെ മുറിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാമേ. ഉപ്പിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് 1/2 മണിക്കൂർ വയ്ക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം കേട്ടോ. ഒരു മൂട് കട്ടിയുള്ള പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായാലുണ്ടല്ലോ. എന്നിട്ട് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. അതുപോലെ തന്നെ നമ്മൾ 1 ടീസ്പൂൺ ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് അല്പം ഇഞ്ചി ചതച്ചതാണ്. പിന്നെ നമുക്ക് വേണ്ടത് 10-15 അല്ലി വെള്ളുള്ളിയാണ് വേണ്ടത്. അതും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നല്ല നാടൻ പച്ചമുളക് 5 എണ്ണം ചേർത്ത് കൊടുക്കാം. കൂടെ നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാമേ. ഇതിനെ ഇനി നമ്മൾ മൂപ്പിച്ചെടുക്കണേ. ഇപ്പം ഇത് മൂപ്പിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കൂടെ ചേർക്കാം. കുടക്കായ പൊടിയും കൂടെ ചേർക്കാമേ. ഈ സമയം തീ നല്ലോണം കുറച്ച് വയ്ക്കണേ. ഇതിൻ്റെ പച്ചമണ്ണ അങ്ങ് മാറിയാൽ നമുക്ക് നേരത്തെ വെച്ച അമ്പഴങ്ങയില്ലേ, അരിഞ്ഞു വെച്ച അമ്പഴങ്ങ, അത് നമുക്ക് ഇതിലോട്ട് ചേർക്കാമേ. ഇപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്യണതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പച്ചക്കറികളൊന്ന് വാടിയെന്നറിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാമേ. എന്നിട്ട് നമുക്ക് ഇതിനെ തണുക്കാനായി മാറ്റി വയ്ക്കാം. തണുത്ത് കഴിഞ്ഞാൽ ഈ അമ്പഴങ്ങനെ നമ്മളൊരു ബോട്ടിലാക്കി വയ്ക്കാന്നുള്ളതാണ്. ഇതുപോലെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അമ്പഴങ്ങ കിട്ടിയാൽ ഉണ്ടാക്കി നോക്കണേ. വിനാഗിരി ആവശ്യമുള്ളവർ വിനാഗിരിയും കൂടെ ഒഴിച്ചോണം കേട്ടോ. നമ്മളിവിടെ വിനാഗിരി ഒഴിക്കാതെയാണ് നല്ല ഹെൽത്തി ആയിട്ട് എടുത്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പോണേ. ടാറ്റാ.